നമസ്കാരം. നമ്മുടെ സിനിമയിൽ ധാരാളം നടീ നടന്മാരുണ്ട്, പക്ഷെ നമുക്ക് അവരിൽ മിക്കവരെയും അറിയില്ല. പ്രധാന നായിക നായകന്മാരെയും പ്രധാന വേഷം കിട്ടുന്ന സഹനടന്മാരെയും നടിമാരെയും ഒക്കെ അറിയാമെന്നല്ലാതെ സിനിമയിലെ എല്ലാവരും നമുക്കറിയില്ല. പ്രത്യേകിച്ച് ചെറിയ വേഷം കിട്ടുന്നവരെ നമുക്ക് വലിയ പരിചയമില്ല. അവരുടെ മുഖം കണ്ടാൽ നമുക്കറിയാം നമ്മളവരെ സിനിമയിൽ കാണുന്നതാണ്, അല്ലാതെ അവരുടെ പേര് പോലും നമ്മളിൽ പലരും അറിയുന്നത് അവർ മരിക്കുമ്പോഴാണ്. അതിനപ്പുറത്തേക്ക് പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല എന്നതാണ് സത്യം. അത്തരത്തിൽ ഞാൻ കണ്ടിട്ടുള്ള എന്നാൽ പേര് പോലും അറിയാത്ത ഒരു നടിയുടെ ഒരു പ്രസംഗം യാദൃച്ഛികമായി ഞാൻ കേട്ടു. വാസ്തവത്തിൽ ആ പ്രസംഗത്തെക്കുറിച്ച് മലയാള മനോരമ എഴുതിയിരിക്കുന്ന ഒരു വാർത്തയാണ് എന്റെ ശ്രദ്ധയിൽ ആദ്യം പെടുന്നത്. ചുമ്മാ ഓടിച്ചു നോക്കിയപ്പോൾ ഈ നടിയുടെ മുഖം എനിക്ക് പരിചയമുണ്ട്, ഒട്ടും ഗൗരവവും കൊടുത്തിട്ടില്ലാത്തൊരു നടിയാണ്. എന്നാൽ അവരുടെ പ്രസംഗത്തിലെ വാചകങ്ങൾ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നല്ല അറിവുള്ള രാഷ്ട്രീയ ബോധമുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിനോട് പൂർണ്ണമായി എനിക്ക് വിയോജിപ്പാണ്. ആ നടിയുടെ പേര് ഗായത്രി വർഷ എന്നാണ്. നടിയുടെ ചിത്രം കണ്ട നമുക്കൊക്കെ അറിയാം, അവര് പല സിനിമകളിലും ഏതാണ്ട് 100 സിനിമകളിലും 50 സീരിയലുകളിലും പ്രധാന വേഷം അണിഞ്ഞിട്ടുണ്ട്. മീശമാധവനിലെ സരസുവിന്റെ വേഷമാണ് നമ്മുടെയൊക്കെ മനസ്സിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട വേഷം. ഈ നടിക്ക് പക്ഷെ ഇത്രയും സുന്ദരമായി സംസാരിക്കാൻ അറിയാമെന്നോ, ഈ നടിക്ക് ഇത്രയും കാര്യബോധമുണ്ടെന്നോ എനിക്കറിയില്ലായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ പ്രസംഗം തപ്പിപ്പിടിച്ചു കേട്ടു. ഏതാണ്ട് 25 നീണ്ടു നിൽക്കുന്ന ആ പ്രസംഗം ഒട്ടും ഓടിച്ചു വിടാതെ മുഴുവൻ ഞാൻ കരുതലോടെ കേട്ടു. ഒരു പ്രസംഗകയുടെ എല്ലാ വൈഭവവുമുള്ള, നല്ല കാര്യബോധമുള്ള, നല്ല വായനാശീലമുള്ള ഒരു നടിയാണ് വർഷയെന്ന് എനിക്ക് ബോധ്യമായി. എന്നാൽ വർഷയ്ക്ക് ഒരേ ഒരു ദോഷമേ ഞാൻ കണ്ടുള്ളൂ, അവരെ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഓരം ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ആ പാർട്ടിയുടെ 4 അതിർത്തികൾക്കപ്പുറത്തേക്ക് അവരുടെ ചിന്തയെ വളർത്താൻ അവർക്ക് കഴിയുന്നില്ല. അവരുടെ അറിവ് തന്നെയാണ് അവരുടെ പരിമിതി. അവരെല്ലാം പാർട്ടി ക്ലാസ് എന്ന് പഠിപ്പിച്ചിരിക്കുന്ന രീതിയിൽ നമ്മുടെ ജെയ്ക്സി തോമസിന്റെയും ചിന്താ ജെറോമിന്റെയും നിലവാരത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. നല്ല ഒഴുക്കുള്ള സംഭാഷണമാണ്, മനോഹരമായ പദസമ്പത്തുണ്ട്, ആളുകളെ പിടിച്ചിരുത്താൻ കഴിയുന്ന കയറ്റിറക്കങ്ങളുള്ള പ്രസംഗമാണ്. ഒരു തർക്കവും വേണ്ട, CPM ഈടുറ്റ ഒരു നേതാവിന്റെ എല്ലാ കഴിവും അവർക്കുണ്ട്. വാസ്തവത്തിൽ ഈ ഗായത്രിക്ക് നേരത്തെ തന്നെ സീറ്റ് കൊടുക്കേണ്ടതാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല. ദലീമ ജിജോയ്ക്കൊക്കെ കൊടുത്തത് വെച്ച് നോക്കുമ്പോൾ ഈ നടിക്ക് സീറ്റിന് അർഹതയുണ്ട്, കാരണം അവരൊരു നല്ല നേതൃഗുണമുള്ള ആളാണ്. പക്ഷെ അവരുടെ പ്രസംഗത്തോട് ഒരു തരിമ്പ് പോലും എനിക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല. തുടക്കം മുതൽ ഒടുക്കം വരെ അവർ പറഞ്ഞത് വിവരക്കേടാണ് അല്ലെങ്കിൽ അടിമ ബുദ്ധിയിൽ രൂപപ്പെട്ടതാണ് എന്ന് ഖേദപൂർവ്വം പറയട്ടെ. ആ പ്രസംഗം മുഴുവൻ കേൾപ്പിക്കാനോ അവയെക്കുറിച്ച് വിശദീകരിക്കാനോ കഴിയില്ല, കാരണം പ്രസംഗം തന്നെ 25 ഉണ്ട്. ആ പ്രസംഗത്തിലെ പ്രസക്തമായ ചില ഭാഗങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അവരുടെ പ്രസംഗത്തിന്റെ കാതൽ എന്ന് പറയുന്നത് മോദി സർക്കാർ ഒരു സാംസ്കാരിക നയം കൊണ്ടുവന്നിട്ടുണ്ട്. ആ സാംസ്കാരിക നയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഇവിടെ സിനിമ എടുക്കാൻ കഴിയൂ, പത്രപ്രവർത്തനം നടത്താൻ കഴിയൂ, സീരിയൽ നിർമ്മിക്കാൻ കഴിയൂ എന്നതാണ്. സാംസ്കാരിക നയമുണ്ട് എന്നത് സത്യമാണ്, അവരതിന്റെ ഭാഗഭാക്കായിരുന്നു സത്യമാണ്. പക്ഷെ ആ സാംസ്കാരിക നയത്തിനുള്ളിൽ നിന്നുകൊണ്ട് വേണം എല്ലാവരും സിനിമയെടുക്കാൻ, എല്ലാവരും മാധ്യമ പ്രവർത്തനം നടത്താൻ, എല്ലാവരും സീരിയൽ നിർമ്മിക്കാൻ എന്നൊക്കെ പറയുന്നത് അങ്ങേറ്റത്തെ വിഡ്ഢിതമാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ശ്രീമാൻ നരേന്ദ്രമോദി ഭരണത്തിൽ കയറിയതിനു ശേഷം, 2 അധികാരത്തിൽ ഏറിയതിനു ശേഷം നമുക്കൊരു സാംസ്കാരിക നയം ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അപ്രഖ്യാപിതമായ പ്രകാരിക നയത്തിനോടാണ് നമ്മളുടെ ഓരോരുത്തരുടെയും സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നതുള്ളത് എന്നുള്ളത് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എത്ര മാർജാര സ്വഭാവത്തോടു കൂടിയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഇടങ്ങളിലേക്ക് സർക്കാർ, കേന്ദ്ര സർക്കാർ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത്. പുരോഗമനം പറയരുത്, കമ്മ്യൂണിസം പറയരുത്, ന്യൂനപക്ഷക്കാരന്റെ ജീവിതം പറയരുത്, മുന്നോട്ടുള്ള ശാസ്ത്രബോധം പറയരുത്, ഗണപതി ടെസ്റ്റ് ട്യൂബ് ശിശുവാണെന്ന് പറയാം. യഥാർത്ഥത്തിൽ ടെസ്റ്റ് ട്യൂബ് ശിശു നിനക്ക് എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ചാൽ അത് പറയരുത്, സീരിയൽ കാണിക്കുന്നുണ്ട്. ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് പോകാം എന്ന് പറഞ്ഞു നിൽക്കുന്ന ആ യുവമിഥുനങ്ങളെ അമ്മായിയമ്മയും അമ്മയും കൂടി പറയും, വേണ്ട, പോറ്റിയുടെ അടുത്ത് പോ, ജോത്സ്യന്റെ അടുത്ത് പോ, ഒന്ന് കവിടി നിരത്തി നോക്ക്. നല്ല നല്ല എഴുത്തുകാരില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഇതേ എഴുതാൻ പറ്റൂ, ഇതേ കാണിക്കാൻ പറ്റൂ, ഇതേ ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യൂ. അതല്ലാത്ത ഒരു സീൻ എഴുതിക്കൊണ്ട് ചാനലിൽ ചെന്ന ചാനലിൽ ഇരിക്കുന്നുണ്ട് കുറച്ചു പേര്, അത് വെട്ടിക്കളയും. എന്നിട്ട് പറയും ഇങ്ങനെ എഴുത്, 15 മുമ്പേ വൺലൈൻ കൊടുക്കണം, തിരിച്ചവിടുന്ന് വരുന്ന വൺലൈൻ അനുസരിച്ച് വേണം സീരിയൽ ഷൂട്ട് ചെയ്യാൻ. ചാനലിൽ ഇരിക്കുന്നവരും മിടുക്കന്മാരല്ലാഞ്ഞിട്ടല്ല, സെൻട്രൽ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ നോംസ് ലിസ്റ്റ് എടുത്ത് വെച്ചിട്ട് എന്ത് പറയാം എന്ത് പറയാം എന്ത് പറയാം, ഡോക്ടർ പാടില്ല, ജോത്സ്യനെ പാടുള്ളൂ എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കും. TVയിൽ അങ്ങനെ, വാർത്താമാധ്യമങ്ങളോ അതിനേക്കാൾ കൃത്യമായ നിഷ്കർഷയുണ്ട്.
പ്രൊപ്പഗണ്ട വാർത്തകൾ മാത്രമാണ് പ്രാദേശിക ചാനലുകളിൽ കാണിക്കാൻ പാടുള്ളൂ. എന്താണ് പ്രൊപ്പഗണ്ട വാർത്തകൾ? അംബാനിയുടെ 185 കോടി എഴുതി തള്ളി ആണോ? ആണോ? നോക്കൂ എത്ര ആധികാരികമായാണ് അവർ നുണ അല്ലെങ്കിൽ വിഡ്ഢിത്തം വിളമ്പുന്നത്. നല്ല സീരിയലൊക്കെ നിർമ്മിക്കാൻ അറിയാവുന്നവർ, കഥ എഴുതാൻ അറിയാവുന്നവരുണ്ട്. പക്ഷേ സീരിയലും അവിടെ ചെല്ലുമ്പോൾ ചാനലുകൾ വിട്ടും, അവർ ഈ നിയമം നോക്കും, അതിന് യോജിക്കാത്തതൊരു കളയും. അങ്ങനെയല്ല പ്രിയപ്പെട്ട സഹോദരി, നിങ്ങൾ പറയുന്നത് പോലെ സാമൂഹ്യ പരിഷ്കാരവും സാമൂഹ്യ പുനരുദ്ധാരണവും ഒന്ന് നടത്താൻ ഈ ചാനലുകളും സിനിമകളും ഒന്നും സാമൂഹ്യ സേവന കേന്ദ്രങ്ങൾ, അവർക്ക് ബിസിനസ്സാണ്, അവർക്ക് ലാഭമുണ്ടാക്കണം. ആളുകൾക്ക് ഇഷ്ടം ഇത്തരം കഥകളാണ്, അതുണ്ടെങ്കിൽ മാത്രമേ കാണൂ. അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് CPM കൈരളി ചാനൽ ഇത്തരം സീരിയലുകൾ സംപ്രേഷണം ചെയ്യുന്നത്? അതിനുത്തരം പറയൂ. നിങ്ങൾ പറയുന്ന ഈ സാംസ്കാരിക നയത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണോ കൈരളി അടക്കമുള്ള ചാനലുകൾ പ്രവർത്തിക്കുന്നത്? അല്ല, ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് കൊടുക്കുന്നു. ഇതൊരു പ്രോഡക്റ്റ് ആണ്. വാർത്തയുടെ കാര്യം പറയുന്നു, സത്യസന്ധമായി ആർക്കും പറയാൻ കഴിയില്ല. അപ്പൊ കൈരളി സത്യം പറയത്തില്ലേ? മീഡിയ വൺ സത്യം പറയുന്നില്ലേ? വാർത്ത ജനങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് എന്താണോ അതാണ് പറയുന്നത്. അല്ലാതെ ഇത് ആരുടെയും നിബന്ധനയുടെ പുറത്തല്ല, ആരും ഫണ്ട് ചെയ്യുന്നത് കൊണ്ടല്ല. ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്, കഴിഞ്ഞ കുറേ കാലമായി ഡിജിറ്റൽ മീഡിയയിൽ പ്രവർത്തിക്കും. എനിക്കാരും ഫണ്ട് നൽകിയിട്ടില്ല, എനിക്കാരും നിർദ്ദേശവും നൽകി. എനിക്ക് ഒരു ഭരണഘടനയുണ്ട് എന്ന് പ്രിയപ്പെട്ട സഹോദരി മനസ്സിലാക്കുക. ആ ഭരണഘടനയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയേ പറയാവൂ, ഇങ്ങനെയേ ചെയ്യാവുന്ന ഒരു നിബന്ധനയും ഇല്ല. അവരൊരു സാംസ്കാരിക നയം കൊണ്ടുവന്ന്, അത് BJP സാംസ്കാരിക നയം, കേന്ദ്ര സർക്കാരിന്റെ സാംസ്കാരിക നയം. ആ നയത്തിൽ നിന്ന് വേണമെങ്കിൽ പ്രവർത്തിക്കാം, അതിനപ്പുറത്തേക്ക് പോകരുതെന്ന് പറയുന്ന പച്ചക്കള്ളമാണ്. ആ പച്ചക്കള്ളം വിശ്വസിച്ച് വിട്ടിരിക്കരുത്. എന്തുകൊണ്ടാണ് ഗായത്രിക്കുള്ള വിവരം മീഡിയ വണിന് പോലും ഇല്ലാത്ത, മോദി വിരുദ്ധരാണല്ലോ അവർ, കൈരളിക്ക് പോലും ഇല്ലാത്തത്? എന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നത്? അടുത്ത ചോദ്യം, സിനിമയിൽ ന്യൂനപക്ഷങ്ങൾ അവഗണിക്കപ്പെടുന്നു. ഒരു മുല്ലാക്കയില്ല, ഒരു പള്ളിയിലച്ഛനില്ല, ഒരു ചട്ടയും മുണ്ടും എടുത്ത സ്ത്രീയില്ല. ഞാൻ അഭിനയിക്കുന്ന സീരിയലില് ഒരു ന്യൂനപക്ഷ കഥയുണ്ടോ? മുസ്ലിമിന്റെയോ ക്രിസ്ത്യന്റെയോ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിന്റെ കഥയുണ്ടോ? എത്ര ചാനലുകളുണ്ട്? 35-40 എന്റർടൈൻമെന്റ് ചാനലുകളുണ്ട്. ഇതിന്റെ അകത്ത് ഏതെങ്കിലും ഒരു സീരിയല് ഒരു മുസൽമാൻ കഥാപാത്രമുണ്ടോ? ഒരു ചട്ടയും മുണ്ടുമിട്ട് അമ്മ കഥാപാത്രമുണ്ടോ? ഒരു ക്രിസ്ത്യൻ പള്ളിയിലച്ഛനുണ്ടോ? ഒരു മുല്ലാക്കയുണ്ടോ? ഒരു ദളിതനുണ്ടോ? മാറു മുറിച്ചു കൊടുത്തിട്ട് എന്റെ നഗ്നത മറയ്ക്കാൻ അവകാശം വേണമെന്ന് പറഞ്ഞ നങ്ങേലിയുടെ, അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ കൊയ്ത്തരിവാൾ പാട്ട് പാടുന്ന ഒരു പെണ്ണിനെ നമ്മുടെ TV നമ്മൾ കാണുന്നുണ്ടോ? എന്താണ് ഈ പറയുന്നത്? സിനിമയിലും സീരിയലിലും ഒക്കെ നമ്മൾ ഇതൊക്കെ കാണാറുണ്ട്, ഈ പറയുന്ന എല്ലാവരും ഉണ്ട്. സിനിമയുടെ കഥ എഴുതുന്ന ആൾ, സിനിമയുടെ തിരക്കഥ എഴുതുന്ന ആൾ സംവിധായകനാണ് കഥാപാത്രങ്ങൾ തീരുമാനിക്കും, സിനിമയോട് ചേരുന്നതാണ്. ഇത് ചുമ്മാ പറയുന്നതാണെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ് ഒരു ബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതാണ്. എത്രയോ സിനിമകളിലുണ്ട്, പക്ഷേ ഇതിന് ചില പരിമിതികളുണ്ട്. ഇപ്പൊ ഒരു ഹിന്ദു കഥാപാത്രമാണെങ്കിൽ ഏതറ്റം വരപ്പാം, പക്ഷെ പലപ്പോഴും ന്യൂനപക്ഷ കഥാപാത്രങ്ങളെ വേണ്ടതുപോലെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ തിയേറ്റർ കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ചില കരുതലുണ്ടാവും. ഇനി ചോദിക്കട്ടെ, ഇവിടെ ന്യൂനപക്ഷത്തുള്ള ഒരു സിനിമ എടുക്കുന്നില്ലേ, അഭിനയിക്കുന്നില്ലേ, അവർക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? വീണ്ടും പറയുന്നു, ഇതൊരു ഉൽപ്പന്നമാണ്, സിനിമയൊരു ഉൽപ്പന്നമാണ്, നാട്ടുകാർ കാണുക എന്നാണ് ലക്ഷ്യം. അത് സാധിക്കുന്നതിന് വേണ്ടിയിട്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർ പോകുന്നത്, അല്ലാതെ അവർക്ക് നാടിനെ ഉദ്ധരിക്കാനല്ല. 2018 കുറിച്ചും RRR കുറിച്ചും പറയുന്നത് കേൾക്കൂ. RRR എങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം നോമിനേഷനിൽ പോയത്? RRR അവസാനം ഗോത്രവിഭാഗത്തിലും രാജാവിന്റെ പടനായകനുമായിട്ട് യുദ്ധം ചെയ്യുന്ന രണ്ട് നായകന്മാരെ ഇല്ലാതാക്കിക്കൊണ്ട് നീല പെയിന്റ് അടിച്ച രാമൻ വന്ന് നിന്നുകൊണ്ട് വിൻ ചെയ്യുന്നിടത്താണ് സിനിമയുടെ ക്ലൈമാക്സ് എന്നതുകൊണ്ടാണ് ഇവിടുന്ന് അത് റെക്കമെൻഡേഷനിൽ പോയത്. ഇന്ത്യയിൽ നിന്ന് റെക്കമെൻഡ് ചെയ്ത് സാംസ്കാരിക നയത്തിന്റെ ക്ലോസ് തന്നെയാണ്, എഴുതി ചേർത്തിരിക്കുന്ന ക്ലോസ് ആണിത്. 2018 എന്തുകൊണ്ടാണ് പോയത്? ലോകം കണ്ടിട്ടുള്ള ഏറ്റവും അടുത്തു നിൽക്കുന്ന ചരിത്രം, 2-3 വർഷത്തിന് മുമ്പ് ഒരു പ്രളയത്തെ നമ്മളെല്ലാം മുങ്ങി ചാവാൻ പോയപ്പോ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, എന്നാൽ നമ്മൾ അങ്ങ് ഇറങ്ങുകയല്ലേ എന്ന് ചോദിച്ചപ്പോ ജനത്തെ മുഴുവൻ കൂട്ടിപ്പിടിച്ചിറക്കാൻ ആർജവമുള്ള ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും ഈ നാട്ടിൽ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മളൊക്കെ ഇന്നും ജീവനോടെ ജീവിച്ചിരിക്കുന്ന ഈ നാട്ടിൽ ഒരു പള്ളിയിലച്ചൻ പറഞ്ഞ അങ്ങ് ഇറങ്ങുകയല്ലേ എന്ന് ചോദിച്ചപ്പോ ഇറങ്ങി എന്ന് പറഞ്ഞ സിനിമയാണ് ഇന്റർനാഷണൽ റെക്കമെൻഡേഷനിൽ പോയിരിക്കുന്നത്. ഒരു വികാരി അച്ഛനെ പറഞ്ഞ, എന്നാ പിന്നെ നമ്മൾ അങ്ങ് ഇറങ്ങുകയല്ലേ, അപ്പൊ ഇതാ വള്ളം കൊണ്ട് എല്ലാ മുക്കുവരും അങ്ങ് ഇറങ്ങി എന്ന് പറഞ്ഞ 2018 കണ്ടിട്ട് കൈയടിച്ചു പോയവരാണ് നമ്മളെന്ന് പറയുമ്പോ നമ്മളെയും നമ്മൾ ചൂണ്ടുവിരലിൽ നിർത്തേണ്ട അവസ്ഥയിലേക്ക് വരികയാണ്. നമ്മൾ ആരെങ്കിലും പറഞ്ഞോ ശുദ്ധ നുണയാണ് പറഞ്ഞത് തിയേറ്റർ ഞാൻ ബഹിഷ്കരിക്കുമെന്ന്?
ഒരാഴ്ച സിനിമ കണ്ടു കഴിഞ്ഞപ്പോ അടുത്തയാഴ്ച ഈ സിനിമ ഈ മലയാളത്തിന്റെ തിയേറ്ററിൽ ഓടിക്കില്ല. കാരണം ഇവിടെ ഏറ്റവും കരുതലോടെ നിന്ന് ഒരു ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയെ ജീവിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഞങ്ങൾ എന്ന്. എന്തൊരു വൈരുദ്ധ്യമാണ് ഇതിനു മുമ്പ് പറഞ്ഞതും ഇതും തമ്മിലുള്ള വ്യത്യാസം. നമുക്കറിയാം മത്സ്യത്തൊഴിലാളികൾ ഇതിനു വേണ്ടി ഇറങ്ങിയത് ഒരച്ഛൻ പറഞ്ഞിട്ട് തന്നെയാണ്. എല്ലാവർക്കും അറിയാം, അല്ലാതെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടല്ല, ഒരച്ഛൻ വിളിച്ച് പറഞ്ഞിട്ടും ആ മത്സ്യത്തൊഴിലാളികൾ അച്ഛന്മാർ പറഞ്ഞത് കേൾക്ക്. അതാണ് സിനിമയിൽ വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയാണ് ഈ നാട്ടുകാരെ മുങ്ങിച്ചാവാതെ കാത്തത് എന്ന് പറഞ്ഞ വിഡ്ഢിത്തമാണ്. ഈ മുഖ്യമന്ത്രിയും ഈ സർക്കാരുമാണ് ഈ പ്രളയത്തിന് ഉത്തരവാദിത്വം. ഇത് CPM ഒരു പരിപ്രേഷ്യമാണ്. അതെല്ലാവരും ഏറ്റെടുക്കണം എന്ന് പറയുന്നത് മാത്രമല്ല, ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മുമ്പ് പറഞ്ഞത് ന്യൂനപക്ഷ കഥാപാത്രങ്ങൾ ഇല്ലെന്നാണ്. എന്നിട്ട് ഒരു പള്ളിയിൽ അച്ഛൻ്റെ കഥാപാത്രം കൊണ്ടുവന്നപ്പോഴത്തേക്കും അതിനെ തള്ളിപ്പറയുന്നു. എന്തൊരു പരസ്പര വൈരുദ്ധ്യം. രണ്ട്, 2018 സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ അനുവദിക്കരുതായിരുന്നു എന്നാണ് പറയുന്നത്. ഇതാണോ ജനാധിപത്യം? ഇത് ഫാസിസം അല്ലേ? ഒരു കലാരൂപം വരുന്നു, പിണറായി വിജയനെ ഉദ്ദേശിച്ചതുപോലെ പൊക്കിയില്ല, പിണറായി വിജയനെ കുറ്റം പറഞ്ഞിട്ടില്ല, ഉദ്ദേശിച്ചതുപോലെ പൊക്കാത്തത് കൊണ്ട് അത് പ്രദർശിക്കാൻ അനുവദിക്കരുത് എന്ന് പറയുന്ന ജനാധിപത്യമാണ് ഗായത്രി പ്രഘോഷിക്കുന്നത്. കഷ്ടമല്ലേ ഈ ഇരട്ടത്താപ്പ്, ഈ ഫാസിസ്റ്റ് വിരുദ്ധ കാപട്യം? RRനെ കുറിച്ച് പറഞ്ഞത് കേട്ടോ? രാമന്റെ ജയമായതുകൊണ്ട് അത്രേ ആ സിനിമ റെക്കമെൻഡ് ചെയ്തത്. ആ സിനിമയുടെ സാങ്കേതിക മികവിനെ തള്ളിക്കളയുകയാണ്. രാമന്റെ വിജയമായതുകൊണ്ട് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെന്താണ് മാളികപ്പുറത്ത് റെക്കമെൻഡ് ചെയ്തിരുന്നത്? എത്രയോ ഹൈന്ദവ സന്ദേശമുള്ള സിനിമകൾ വേറെയുണ്ട്. എന്തൊരു ഇടുങ്ങിയ മനോഭാവമാണ് എന്നോർക്കുക. CPM പതിവ് രീതി ഉപയോഗിച്ചുകൊണ്ട് അതിമനോഹരമായി കോർപ്പറേറ്റ് ഭീകരതയെക്കുറിച്ച് പറയുന്നുണ്ട്. 126 കോർപ്പറേറ്റുകൾ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കി, അതിൽ വെച്ചാണ് അത്രേ ലോകം നിയന്ത്രിക്കുന്നത്. ഒരു ട്രയാങ്കിൾ ആണ് ഇത് തീരുമാനിക്കുക. നമ്മൾ എപ്പോഴും കരയുന്ന, ഇതിന്റെ അകത്ത് കൈവെക്കാൻ ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് ഞാൻ പറയാം, നമ്മളെപ്പോഴും കരയുന്ന, നമ്മളെപ്പോഴും പേടിപ്പെടുന്ന, നമ്മൾ ഇന്നും ഭീതിപ്പെടുന്ന, എങ്ങനെ ജീവിക്കുമെന്ന് പേടിപ്പെടുത്തുന്ന 126 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ആരാ ഇന്ത്യയില്? 126 വ്യക്തികൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ രാജ്യം ഭരിക്കപ്പെടുന്നത്. ആരാ? കോർപ്പറേറ്റുകൾ. ഈ ട്രയാങ്കിളിന് മറ്റേ കോൺ ആര് തീരുമാനിക്കും? തീർച്ചയായിട്ടും ആര് തീരുമാനിക്കും? മറ്റേ കോണല്ല, രണ്ട് കോണിനെ കൂടെ വലിക്കുന്ന ഈ ഒരു ബേസ് ആര് തീരുമാനിക്കും? നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ സവർണ ഫാസിസ്റ്റ് ഭരണകൂടം തീരുമാനിക്കും. കോർപ്പറേറ്റുകളുടെ കച്ചവട സാധ്യതകളെ എൻഹാൻസ് ചെയ്യുന്ന തരത്തിലുള്ള പരസ്യങ്ങളും TV മാധ്യമങ്ങളും പാട്ടുകളും സിനിമകളും കാണിക്കുക. എത്ര അബദ്ധമാണ് ഈ പറയുന്നത്! 126 കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഏറ്റവും വലിയ കോർപ്പറേറ്റായി മാറിയിരിക്കുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയനാണ് കോർപ്പറേറ്റുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും കോർപ്പറേറ്റുകൾ സ്വന്തമായിരിക്കുന്നതും. പിണറായി തന്നെ തന്റെ കുടുംബത്തെ കോർപ്പറേറ്റാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നൊരു കോർപ്പറേറ്റിനെ കുറ്റം പറയുക. പ്രിയപ്പെട്ട സഹോദരി, ഒരു രാജ്യം നന്നാകണമെങ്കിൽ അതിന് മൂലധനം വേണം, ക്യാപിറ്റൽ. അതാണ് കാൾ മാർക്സ് പോലും പറഞ്ഞിരിക്കുന്നത്. ഈ മൂലധനം ചൂഷണത്തിന് ഉപയോഗിക്കാതിരിക്കാനാണ് കാൾ മാർക്സ് പഠിപ്പിച്ചത്. ഈ മൂലധനം കൊടുക്കുന്നവനാണ് മുതലാളി അല്ലെങ്കിൽ കോർപ്പറേറ്റ്. മൂലധനം ഉണ്ടെങ്കിൽ മാത്രമേ സംരംഭങ്ങൾ ഉണ്ടാവൂ, എങ്കിൽ മാത്രമേ തൊഴിലുണ്ടാവൂ, എങ്കിൽ മാത്രമേ തൊഴിലാളികൾ ഉണ്ടാവൂ. എവിടെയെല്ലാം കോർപ്പറേറ്റുകൾ ഉണ്ടോ അവിടെയെല്ലാമാണ് സമ്പന്നമായിരിക്കുന്നത്. കോർപ്പറേറ്റുകളെ ഓടിച്ചുവിടുന്ന പട്ടിണിയിലാണ്. നമ്മൾ പാണ്ഡ്യകൾ എന്ന് വിളിച്ചവരും തമിഴ്നാടിന്റെ അവസ്ഥ നോക്കൂ. ഇഷ്ടംപോലെ കമ്പനികൾ വന്നു, വിദേശ കമ്പനികൾ വന്നു. ഗുജറാത്തിന്റെ അവസ്ഥ നോക്കൂ, അങ്ങനെ അവിടെ ഒക്കെ വളരുന്നു. അറബ് രാജ്യങ്ങളെ UAE അവസ്ഥ എന്താണ്? സൗദി അറേബ്യ ഇപ്പൊ മാറുന്നത് കാണൂ. എവിടെയെല്ലാം കോർപ്പറേറ്റുകൾ ഉണ്ടായോ അവിടമൊക്കെയാണ് വളർന്നിരിക്കുന്നത്. കോർപ്പറേറ്റുകളെ അകറ്റി നിർത്തിയവരൊക്കെ പൊളിഞ്ഞു. നിങ്ങൾ പറയുന്ന കമ്മ്യൂണിസ്റ്റ് സ്വർഗം എന്ന് പറയുന്ന ചൈന, ലോകത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകൾ ചൈനയിലാണ്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ ആപ്പിൾ പോലുള്ള കമ്പനികൾ അവിടെയാണ് അവർ ഉൽപാദനം നടത്തുന്നത്. അതുകൊണ്ടാണ് രാജ്യം വളരുന്നത്. കോർപ്പറേറ്റുകൾ ഇല്ലാതെ ലോകത്തിന് നിലനിൽപ്പില്ല. കോർപ്പറേറ്റുകളാണ് ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് കാരണം, നിലനിൽപ്പിന് കാരണം. പണ്ടെങ്കോ പാർട്ടി ക്ലാസ്സിൽ പഠിച്ച സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസത്തിന്റെ ഒരു തിയറിയാണ്, കഴിഞ്ഞുപോയി. സോഷ്യലിസ്റ്റോ കമ്മ്യൂണിസ്റ്റോ അസ്തമിച്ചു. അതിൽ നിന്ന് കുറച്ചുകൂടി വളരണം. കോർപ്പറേറ്റുകളെ തള്ളി പറഞ്ഞുകൊണ്ട് ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ കഴിയില്ല. അത് പിണറായി പോലും മനസ്സിലാക്കി. കോർപ്പറേറ്റുകളുടെ പിന്നാലെ നടക്കുമ്പോൾ സഹോദരി ഇങ്ങനൊന്നും പറയരുത്, അങ്ങനെ പറഞ്ഞ് സ്വയം ഇളിഭിയാവരുത്. ഫലസ്തീൻ ഐക്യദാർഢ്യവും ചേരി ചേരാ നയവും ഒക്കെ പ്രസംഗത്തിൽ വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വിദേശ നയങ്ങൾ ഉണ്ടാക്കി, അതാണോ ചേരിചേരാ നിയമത്തിന്റെ കാതലും കാവലുമായിട്ട് നിന്ന് ഇന്ത്യ മഹാരാജ്യം അമേരിക്കയുടെ ആയുധ കച്ചവടത്തിന് കൂട്ടുനിൽക്കുന്ന രീതിയിൽ പലസ്തീനെ തള്ളി പറഞ്ഞുകൊണ്ട് ഇസ്രായേലിന്റെ കാവലാളായി ഇന്ത്യ മാറുന്നതാണോ? അപ്പൊ ചേരിചേരാ നയം എവിടെ പോയി? പോളിസി എവിടെ പോയി? ഈ ചേരിചേരാ നയം എന്നെങ്കിലും ഇന്നത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തോ?
പാലസ്തീന്റെ യുദ്ധത്തിനെ പാലസ്തീനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇസ്രായേലിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഭരണകൂടം നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാതലായ കാരണം എന്തെന്ന് ഏതെങ്കിലും ചാനലുകൾ ചർച്ച ചെയ്തോ? അമേരിക്ക എന്ന് പറയുന്ന ലോക ബോംബിന് വേണ്ടിയിട്ട്, ലോക ആയുധ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ കൂട്ടുനിൽക്കുകയാണെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ചാനലുകളെ നമ്മളിവിടെ കണ്ടോ? ഇന്ത്യയിൽ നരേന്ദ്രമോദി അമേരിക്കയുടെ ആയുധ കച്ചവടത്തിന്റെ പിമ്പാണെന്ന് പറയാൻ തയ്യാറാവുന്നുണ്ടോ? അമേരിക്കയുടെ ബോംബിനെ കുറിച്ചാണ് സങ്കടം. ഇന്ത്യ ചേരി ചേര നയം ഉപേക്ഷിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദ്യം. എന്റെ പൊന്നു സഹോദരി, ചേരിയില്ലാതായി. പണ്ട് സോഷ്യലിസ്റ്റ് ചേരിയും മുതലാളിത്ത ചേരിയും ഉണ്ടായിരുന്നു. അന്നാണ് ഇന്ത്യ ചേരി ചേരാ നയമെടുത്തതായി. ഇന്ന് സോഷ്യലിസ്റ്റ് ചേരിയില്ല, മുതലാളിത്ത ചേരിയേ ഉള്ളൂ. ചൈന പോലും മുതലാളിത്ത ചേരികളൊപ്പമാണ്. പിന്നെ എവിടെയാണ് ചേരി ചേരാ നയത്തിന് പ്രസക്തി? പണ്ടെന്നാണ്ട് പാർട്ടി ക്ലാസ് പഠിച്ചത് ഇനിയെങ്കിലും ഇങ്ങനെ വിളമ്പരുതേ. അവിടെ നിന്ന് നേരെ എത്തുന്ന പിണറായിയിലേക്കാണ് സ്വാഭാവികമായ ഒരു രൂപാന്തരീകരണം. അതിനുവേണ്ടിയാണല്ലോ ഇതൊക്കെ പറഞ്ഞത്. പിണറായി വിജയൻ കഷ്ടപ്പെട്ട് വേദന അനുഭവിച്ച് മന്ത്രിമാർ ഒറ്റ വണ്ടിയിൽ ഞെരുങ്ങി യാത്ര ചെയ്തിട്ടും ഈ കോർപ്പറേറ്റ് പ്രീണനത്തിന്റെ ഭാഗമായി, പ്രൊപ്പഗാൻഡ ജേർണലിസത്തിന്റെ ഭാഗമായി നുണ പറയുന്നുവെന്നാണ്. നാളെ മുഖ്യമന്ത്രി ജനങ്ങളെ കാണാൻ നേരിട്ട് ജനങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടി മന്ത്രിമാരുൾപ്പെടെയുള്ളവർ അവരുടെ ആരോഗ്യമോ സാഹചര്യമോ കുടുംബമോ നോക്കാതെ തെരുവിലിതാ ജനങ്ങളുടെ മുന്നിലേക്ക് അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി ഇത് അധികാരം നിങ്ങളുടെ വീട്ടുമുറ്റത്താണെന്ന് പറഞ്ഞ് ഇറങ്ങി വരുമ്പോ ആ ഇറങ്ങി നടക്കുന്നത് റോഡിൽ ബ്ലോക്ക് ഉണ്ടാകരുത്. 21 മന്ത്രിമാർക്ക് അവരുടെ വാഹനങ്ങളും അവരുടെ എസ്കോർട്ടുകളും അവരുടെ ഓഫീസർമാരും സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ബ്ലോക്കുകളെ തടയാൻ വേണ്ടിയിട്ട് ഒറ്റ വാഹനത്തിൽ നടുവേദനയും അള്ളി പിടിച്ചുകൊണ്ടൊരു ബസ്സിൽ ഇരുന്നു കൊണ്ട് മന്ത്രിമാർ അവരുടെ പ്രായത്തെ വകവയ്ക്കാതെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബസ്സിനെ കുറിച്ച് കൊടുക്കുന്ന ആർഭാട കഥകൾ ഇത് പ്രൊപ്പഗണ്ട വാർത്തയാണ്. നവകേരള സദസ്സിന്റെ പേരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ധൂർത്ത് അത് കണ്ടിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരിക്ക് മാത്രമേ പറ്റൂ. ഈ വണ്ടിയുടെ പിന്നാലെ സകല മന്ത്രിമാരുടെ വാഹനങ്ങളും അവയുടെ പൈലറ്റ് വാഹനങ്ങളും ഉണ്ട് എന്ന് നമ്മൾ കണ്ടതാണ്. ആ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ സുഖമായതുകൊണ്ടാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത്. അവർ താമസിക്കുന്ന ആഡംബര ഹോട്ടലുകളിലാണ്. ആ വിചിത്ര വിശ്രമം എടുത്ത് വളരെ കുറച്ചു മാത്രമാണ് അവർ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇവരുടെ വിഭവ സമൃദ്ധമായ ഭക്ഷണം, ഇതുകൊണ്ട് ഒരു നാടിനൊരു ഗുണവുമില്ല എന്നെല്ലാവർക്കും അറിയാം. എന്നിട്ട് ഇതിനെ ഇങ്ങനെ പ്രകീർത്തിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ കോടിയേരിയുടെ മകനെ കുറിച്ചുള്ള വേദനയും ഗായത്രിയെ വല്ലാതെ അലട്ടുന്നുണ്ട്. എന്താണ് ഇപ്പൊ പ്രൊപ്പഗണ്ട വാർത്തകൾ? സ്വപ്ന കറുത്ത വസ്ത്രമിട്ട് നടക്കുമ്പോ അവളുടെ മെയ്യഴവ് അഴക്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ജയിലിൽ കിടക്കുന്നത്, കാലങ്ങളോളം ജയിലിൽ കിടന്നിട്ട് നിരുപാധികം തെറ്റുകാരനല്ലെന്ന് പറഞ്ഞ് ഇറങ്ങി വന്നാൽ വാർത്തയല്ല, പക്ഷെ അയാളുടെ വീട്ടിൽ ഒരാൾ അന്വേഷിച്ചു പോയാൽ അത് വാർത്തയാണ്. ഓർക്കണം, കോടിയേരിയുടെ മകൻ ഇതുവരെ കുറ്റവിമുക്തനാക്കിയിട്ടില്ല. ലഹരി കച്ചവടത്തിന്റെ പേരിൽ ജയിലിൽ കിടന്ന ആളെ ന്യായീകരിക്കുക. സ്വപ്നെ പിണറായിയെ വിമർശിക്കുന്നത് കൊണ്ട് സ്വപ്നയെ കുറിച്ച് വാർത്ത എഴുതുമ്പോൾ അസ്വാരസ്യമ. എന്നാൽ ഇതേ ഇടതുപക്ഷം, ഇതേ ഇടതുപക്ഷ മാധ്യമങ്ങൾ, ഇതേ സഖാക്കൾ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞ പച്ചക്കള്ളങ്ങളെ കുറിച്ച് മൗനമാണ്. അതിൽ കുഴപ്പമൊന്നുമില്ല. സ്വപ്നയെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും അത് കോർപ്പറേറ്റ് ജേർണലിസം ആകുന്നു. കഷ്ടമെന്നല്ല, അതൊന്നും പറയാനില്ല. ആ പ്രസംഗം മുഴുവൻ കോമഡിയാണ്. ഒരു ശരാശരി അന്തംകമ്മിയുടെ നിലവാരം എങ്ങനെ എന്നതിന് തെളിവാണ്. പക്ഷെ ഈ ഒരു നടിക്ക് ഇത്രയും കാര്യങ്ങൾ ഇത്രയും സുന്ദരമായി പറയാൻ കഴിയുന്നു എന്നത് ചെറിയ കാര്യമല്ല. അതെനിക്കൊരു പുതിയ അറിവാണ്. നമ്മൾ ഈ കമ്മി പക്ഷത്ത് നിൽക്കുന്ന ഒരുപാട് നടിമാരെ കണ്ടിട്ടുണ്ടെങ്കിലും ഇവർക്ക് ആർക്കും ഇത്തരം വിഷയത്തെക്കുറിച്ച് ധാരണയൊന്നുമില്ല. അവരൊക്കെ ചുമ്മാ കണ്ണടച്ച് കമ്മി പക്ഷത്ത് നിൽക്കുന്നു എന്ന് മാത്രം. പക്ഷെ ഇവർ ആത്മാർത്ഥമായി ആ പക്ഷത്ത് നിൽക്കുന്നു എന്നതിൽ ഇവരെ അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല.